അവരെങ്ങനെ എനിക്ക് ഇത്രയും മനോധൈര്യവും എല്ലാം ഉണ്ടായിട്ട് എനിക്ക് വരെ അവിടെ പിടിച്ചേക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വരെ അവിടെ നാടുപെടേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലേക്ക് അവിടെ നോക്കിയാലറിയാം അവിടെ സെക്യൂരിറ്റീനെ പോലും ഗണ്മേനെ വെച്ചിരിക്കുന്നത് എന്റെ ഭാര്യേനെയും മക്കളേയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങടെ ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്റെ മക്കൾക്ക് ഹലോ പ്ലീസ് എൻ്റെ പേര് ക്ലിപ്പി എന്നാണ് ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തിരിയിലാണ് താമസിക്കുന്നത് ഞാൻ ഇപ്പം ഞാൻ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കുന്നത് ഞാൻ പോലീസിലും ഇവിടെ മിനിസ്ട്രിയിലും ഇവരെല്ലാം പോയിട്ട് ഒരു രക്ഷയല്ല എൻ്റെ 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 ജീവൻ പോകുന്നൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യണം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സാധാരണ ഒരാളായിരുന്നു നിങ്ങൾക്ക് അവിടെ വയനാട്ടിൽ വന്നിട്ട് ക്ലിപ്പി എന്ന് പറഞ്ഞ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഇടയ്ക്ക് ഞാൻ അതായത് മണലുണ്ടാക്കുന്ന ഒരു മെഷീൻ ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെ മെഷീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പേപ്പറിലും ന്യൂസ് എല്ലാം വരുമൊക്കെ ഇങ്ങനെ വണ്ടിക്കാരൊക്കെ വരുമൊക്കെ എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അതിന് നല്ല മാർക്കറ്റായി മാർക്കറ്റായപ്പോൾ ഞാനത് മിഷീൻ പിന്നെയും പിന്നെയും വലുതാക്കി അങ്ങനെ വലുതാക്കി പിന്നെ സ്വന്തമായിട്ട് ലോ മറ്റേ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ലോണൊക്കെ ഇട്ടിട്ട് വലിയ മിഷീൻ വെച്ചു അങ്ങനെ ഞാൻ അത് നിന്നിട്ട് ഞാൻ വളർന്നു ഇപ്പോൾ കുറഞ്ഞുകാലമായിട്ടുള്ള ഒരു പത്ത് വർഷമായിട്ടേ ഞാൻ വളർന്നു വന്നിട്ട് പക്ഷേ വളർന്നു വന്ന് കുറച്ചു എത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നത്തിലാണ് കിടക്കുന്നത് ഞാനിപ്പോൾ ലോണ് അവിടുത്തെ കെ എഫ് സിയിലെ ഞാൻ അടച്ച് ക്ലിയർ ചെയ്തു അപ്പോൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ബിസിനസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കർണാടകയിലും ഇന്ന് കേരളത്തിലും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വയനാട്ടിൽ തന്നെ എൻ്റെ ഇവിടെ ക്ലിപ്പി മണൽ ആ യൂണിറ്റിൻ്റെ പേര് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിപ്പീൻ്റെ അടുത്ത് പോയി മണലെടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ക്ലിപ്പി മണൽ എന്നതിൻ്റെ പേരായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പേ പേര് വിട്ടത് ജനങ്ങൾ തന്നെയാണ് ആ പേരുണ്ടാക്കിയത് അപ്പോൾ അവിടെ കേരളത്തിൽ എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളും കോരിയിൽ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കേരളത്തിന് എനിക്കൊരു ഇതും കിട്ടുന്നില്ല ഗവൺമെൻറ്റിൽ നിന്നും ഒരു അനുകൂലമായിട്ടൊരു ഇതും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നേരെ ഇതിലേക്ക് കർണാടകയിലേക്ക് ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു യൂണിറ്റ് കിട്ടും മറ്റുമല്ല ഇവിടുത്തെ കേരളത്തിൽ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ ഒരു യൂണിറ്റ് ഇട്ടു അവിടെ ഒരു യൂണിറ്റ് ഇട്ട് അത് മറ്റേ പാർട്ട്നേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു പത്ത് പതിമൂന്ന് പാർട്ട്നേഴ്സോളം ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ശരിക്കും അവിടെ കേരളത്തിലുള്ള ബ്രോക്കറർമാരാണ് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് വരെ പരിചയപ്പെടുത്തുന്നത് നല്ല മനുഷ്യരാണ് നല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശാന്തി എന്ന് പറഞ്ഞൊരു പെണ്ണ് സോമശേഖരൻ എന്ന് പറഞ്ഞൊരു ആൾ ഞാൻ കണ്ടപ്പോഴും വരൊക്കെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലതാണ് എന്നൊക്കെ വിചാരിച്ചു എനിക്ക് സത്യം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ പറയുന്നത് വിശ്വസിക്കുക എന്നല്ലാണ്ട് എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസമായി എനിക്ക് ഞാൻ ആകെ എട്ടാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭാഷ അറിയില്ല കർണാടകയെ അറിയില്ല ഒരു കാര്യങ്ങളറിയില്ല അപ്പം ഇവർ പറയുന്നത് വിശ്വസിച്ചിട്ട് ഞാൻ അവരെ പരിചയപ്പെട്ടു അങ്ങനെ അവർ ആദ്യം പാർട്ട്നേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം അവർ കുറച്ച് പൈസ ഇടാൻ പറഞ്ഞു അപ്പോൾ പൈസ ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൈസ ഇട്ടു പൈസ ഇട്ട് ഒരു കോടി രൂപയോളം ഞാൻ അവർക്ക് പൈസ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ ചീറ്റിങ്ങിൻ്റെ ആൾക്കാരാണ് ഇവർ ഓരോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെയാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ എന്താക്കി ഞാനിവിടെയൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ലാതെ എല്ലാവർക്കും ക്രഷറിനോട് ഭയങ്കര ഇതുള്ളതുകൊണ്ട് അപ്പം എൻ്റെ കൂടെ പിന്നെ കുറെ കുറേ പരിശോ ബാക്കിയുള്ളവരും കൂടെ പാർട്ണർഷിപ്പ് കൂടും കുറേ പേര് ഇങ്ങനെ നിന്ന് ഈ ഇവിടെ കേരളത്തിൽ തന്നെയുള്ള പാർട്ണർഷിപ്പ് കൂടെ ഒക്കെ ചെയ്ത് നമുക്കത് അങ്ങനെ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഞമ്മക്കത് ഓടിക്കാം ഓടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയും നമുക്ക് ഈ പൈസ ഒക്കെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി തുടങ്ങി അത് എന്തായാലും ക്രഷർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെറിയ പൈസയിൽ തീരില്ല മിനിമം പത്ത് കോടി രൂപയെങ്കിലും വേണം അങ്ങനെ ചെയ്ത് ചെയ്ത് പന്ത്രണ്ട് കോടി രൂപയോളം അവിടെ ഇൻവെസ്റ്റായി ഇൻവെസ്റ്റ് ആകുന്നവരെ ഇവരത് സോമശേഖരനും ശാന്തി ഇങ്ങനെ വളരെ ഇതായിട്ട് കൂളായിട്ട് നിന്നു എന്നിട്ട് ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ അവർ കുറേ ഗുണ്ടകളെ വെച്ചിട്ട് ഈ സ്ഥാപനം കൈയടക്കി അവരെ പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അടിപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര പ്രശ്നമായി അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാനതിൽ പോ അവിടെ പോയി അവിടെ പോയിട്ട് എനിക്ക് ഞാൻ ഇത്രയും പൈസ മടക്കിയിട്ടുള്ള സ്ഥാപനമാണ് നിങ്ങളെ ഇതാക്കരുത് അങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടൊന്നും ആ ഒരു ഇതും വെക്കുന്നില്ല അങ്ങനെ അങ്ങനെ കുറച്ച് പിന്നെ പോലീസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പോലീസൊക്കെ വന്നിട്ട് തൽക്കാലം അവിടെ നിർത്തി വെക്കുന്ന ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ നിന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴും പിന്നെ ഇവർ ഇതിലുള്ള ഞാൻ സ്നടിച്ച് കൂട്ടിയേക്കുന്ന ഞാനെന്ന് പറഞ്ഞാൽ ബാക്കി പതിമൂന്ന് പേരുങ്ങടെ പൈസ മുടക്കിയിട്ട് അടിച്ചു കൂട്ടിയിരിക്കുന്ന കല്ലും മണലും സാധനങ്ങളും എല്ലാം ഇവർ സ്വന്തം ഗുണ്ടകളെ വെച്ചിട്ട് എടുത്തു എടുത്തുകൊണ്ടുപോകാൻ പറ്റി ഞങ്ങളങ്ങോട്ട് കയറ്റാത്ത രീതിയിലാക്കി അങ്ങനെ ഞാൻ എന്താക്കി ഇത് കണ്ടപ്പോഴത്തേനും എല്ലാം പണിക്കാർക്കൊക്കെ ഇവർ ഭയങ്കര പേടിയായിട്ട് അങ്ങോട്ട് പോകാൻ ഭയങ്കര പേടിയാണ് ശരി പോലീസും വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതുകൊണ്ട് അവർക്ക് പോയേടിക്കുക അപ്പോൾ അങ്ങനെ എന്താ വെച്ചിട്ട് ഇത്രയും ഫണ്ടും മുടക്കിയിട്ടല്ലെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ നേരെ പോയി നേരെ പോയപ്പോൾ ഇവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ജീപ്പിൽ രണ്ട് ഫുള്ള് ഗുണ്ട ൾ വന്നിട്ട് എന്നെ കൊല്ലാനുള്ള കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത് അവർ ഗേറ്റ് ഫ്രണ്ടിലെ ഗേറ്റ് കൂട്ടി ഞാനിരിക്കുന്ന റൂമിൽ ചുറ്റും വളഞ്ഞു അങ്ങനെയായപ്പോൾ ഇവരെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എറണാകുളത്ത് നിന്നൊരു എയർ ഗണ്ണ് മേടിച്ചായിരുന്നു കണ്ട് കഴിഞ്ഞ ചെറിയ സാധനം ശരിക്കും ഒറിജിനൽ തോക്ക് പോലെ ഇരിക്കും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കൊല്ലൂന്നുള്ള കണ്ടീഷനിലേക്ക് അടിയും പേടിയും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് എടുത്തിട്ട് ചൂണ്ടി ഇവർ ഒറിജിനൽ തോക്കാമെന്നു ഇരിച്ചിട്ട് ഇവർ പേടിച്ച് മാറി അന്നേരം ഞാനും കൂടെ വന്ന പണിക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം കൂടി ബേഗവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പം തന്നെ ഇവർ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ തോക്ക് എടുത്ത് കാണിക്കുന്നത് അവർ നേരെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ കേസ് എനിക്ക് ഇപ്പോഴും നടക്കുകയാണ് ആ ക്രിമിനൽ ആണ് എനിക്ക് നടക്കുന്നത് എൻ്റെ കൂടെ വന്ന പണിക്കാർക്കും എല്ലാം നടക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും തന്നെ ഇതായിക്കൊണ്ടേ ഇരിക്കുകയാണ് പോലീസാണെങ്കിൽ ഒരു സപ്പോർട്ടും സപ്പോർട്ടുമില്ല ഞാനാണീ കേരളത്തിലെ പത്ത് പതിമൂന്ന് കോടി രൂപയോളം മുടക്കിയിട്ടുണ്ട് കേരളത്തിൽ സി ബി എം എന്ന് പറഞ്ഞ സാധനം ക്ലിപ്പ് മണൽ എന്ന് പറഞ്ഞ സാധനം ആ സ്ഥാപനം പൂട്ടി എന്ന് എന്താ ഒരു എല്ലാ പേപ്പറോടും കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് മറ്റേ അവിടെ ഒരു മലയുണ്ട് പാൻഡം പാറയുണ്ട് ആ പാറയുള്ളത് കൊണ്ട് ഇത് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എനിക്കന്ന് ലൈസൻസ് തരുമ്പോഴും ഈ മെഷീനറീസ് വാങ്ങുമ്പോഴും ഇതാക്കുമ്പോഴും ഒക്കെ അവർ ആ പാറ അവിടെ ഉണ്ട് ഒരു കുഴപ്പമില്ല അവിടെ എല്ലാ സംഗതിയെല്ലാം ഉണ്ട് അന്ന് ഇവരെ എല്ലാ പേപ്പറും തന്നെ എല്ലാം ചെയ്ത് എല്ലാം ലീഗലായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു അവിടെ ഒരു പാണ്ടം പാറ ഉള്ളതുകൊണ്ട് ആ പാറയിൽ നിന്ന് ഇത്ര ദൂരം വേണം പിന്നെ ആറാട്ടുപാറയിൽ നിന്ന് ഇത്ര ദൂരം വേണം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനം കേരള സർക്കാർ പൂട്ടിച്ചു എനിക്ക് അതേപോലെ തന്നെ ആറാട്ടുപാറയിൽ എം ഒ എഫ് വരെ കിട്ടിയ കോരി ഉണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോരിക്കൊക്കെ പേപ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാണ് ഞാൻ അതിൻ്റെ പുറകെ നടന്ന് 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 എനിക്ക് എം ഒ എഫ് എം ഒ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ട് കിട്ടുന്ന പേപ്പറാണ് എംഒ എഫ് ആ പേപ്പർ കിട്ടിയിട്ട് പോലും അത് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ഡി ഡി എം എ എന്ന് പറഞ്ഞ കമ്മിറ്റി ഡി ഡി എം എയിലെ കമ്മിറ്റിയിലെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ബഹാദൂർ ഷാ അങ്ങനെ കുറച്ച് ടീമുകളുണ്ട് അവരൊക്കെ ശരിക്കും കപട പരിസ്ഥിതിവാദികളാണ് നല്ല പരിസ്ഥിതിവാദികളല്ല എവിടെ ആരൊക്കെ ദ്രോഹിക്കാൻ പറ്റും എന്തൊക്കെ ദ്രോഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക എനിക്കെതിരെ അവർ മീഡിയയിലെല്ലാം കുറേ പറഞ്ഞു ക്ലിപ്പി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാനിതുവരെ ഞാൻ ആരും ചതിക്കാമെന്നുള്ള ആരെയും ഭരിക്കാം എൻ്റെ കൂടെ എത്രയോ തൊഴിലാളികൾ എനിക്ക് നേരിട്ട് തന്നെ നൂറ്റി ചില്ലറ തൊഴിലാളികളുണ്ടായിരുന്നു ഇപ്പോൾ അവരെ പല പല സ്ഥലത്ത് കേട്ട എന്നോട് പണിയുണ്ട് പണിയുണ്ട് എൻ്റെ ആ സ്ഥാപനം കൂട്ടി കർണാടകയിലെ ഈ സ്ഥാപനം എങ്ങനെയാണ് കർണാടകയിൽ പന്ത്രണ്ട് കോടി അവിടെ മുടക്കിയിട്ടിരിക്കുന്നു പിന്നെ ബേഗൂര് ഒരു സ്ഥാപനം കർണാ മറ്റേ ഈ കർണാടകയിൽ പോയിട്ട് ഒന്ന് പ്രശ്നമായപ്പോഴത്തേനും ഞാൻ ഇപ്പം വേറൊരു സ്ഥാപനം കൂടി പാർട്ണർഷിപ്പിൽ എടുത്തായിരുന്നു ആ സ്ഥാപനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മാർച്ചിലാണ് ലൈസൻസുകളെല്ലാം പുതുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം മാർച്ച് മുക്കുമ്പോൾ ഫിഫ്രുവരി എല്ലാ പകുതിയോടെ ആണ് പുതുക്കുന്നത് കേരളത്തിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലും ഒട്ടാകുന്നതിനെയാണ് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്ന് മാസം മുമ്പേ ജനുവരിയിലെ പുതുക്കണം എന്നും പറഞ്ഞിട്ട് ഒരു മറ്റേ ഇത് ഓർഡർ ഇട്ടു പക്ഷെ ഓർഡർ ഇട്ടെങ്കിൽ ആ ഓർഡറിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടില്ല തരാണ്ടെ അപ്പോൾ ശരിക്കും അവർ പ്ലാൻ ചെയ്തിട്ട് പൂട്ടിക്കാനുള്ള പരിപാടി ആയിരുന്നു ഗവൺമെൻറ്റ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബാംഗ്ലൂരെല്ലാം ഒരു പരിപാടിയാണ് എല്ലാ ക്രഷർക്കാരു കൂടെ പൈസ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറക്കൊക്കെ ഒന്ന് പൂട്ടിക്കും പൂട്ടിച്ച് കഴിയുമ്പോൾ എല്ലാ ക്രഷർക്കാരു കൂടെ കൊണ്ടുപോയിട്ട് അവർക്ക് ഒരു പത്ത് കോടി ഇരുപത് കോടി രൂപയൊക്കെ കൊണ്ടുപോയിട്ട് പിരിവിട്ടിട്ട് കൊടുക്കും അതേപോലെ തന്നെ പ്ലാനിങ്ങിൽ ഇവിടെയും എട്ട് ക്രഷറിനെ ഒരുമിച്ചിട്ട് അതിലെ ഏറ്റവും വലിയ ക്രഷർ എൻ്റെയാണ് ബാക്കിയെല്ലാം ചെറിയ ചെറിയ ക്രഷറാണ് ിച്ചു അപ്പോൾ ഇവ ബാക്കിയുള്ളവരൊന്നും ഒരു പൈസ കൊടുക്കാനോ ഒന്നുമില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു അവർക്ക് ഇന്നും തുറന്നല്ല അതും പൂട്ടി കിടക്കുക അങ്ങനെ എൻ്റെ എല്ലാം കൂടി ഒരു പത്ത് മുപ്പത്തഞ്ച് കോടി രൂപേൻ്റെ മുതലാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സി ബി എം ആണെങ്കിൽ അവിടെ വണ്ടികളും ടിപ്പറുകളും ജെ സി വികളും എല്ലാം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പിന്നെ കർണാടകയിലെ ഒരു സ്ഥാപനം സർക്കാർ ഈ ഉദ്യോഗസ്ഥന്മാര് ടി എന്താ കൈക്കൂലിക്ക് വേണ്ടിയിട്ട് അത് കൂട്ടിച്ചു ഇപ്പോൾ ഈ ഈ സ്ഥാപനം ഇങ്ങനെയാണ് ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ മരണത്തിൻ്റെ വക്കിൽ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയല്ല ഞാൻ ദുബായിലാണ് ഉള്ളത് ഞാൻ അവിടെ ഒളിച്ചാണ് നിൽക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗുണ്ടകളാണ് അവരെന്നെ കൊല്ലുമെന്നുള്ളൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാനൊരു സെക്യൂരിറ്റിനെ ഗൺമേനെ നിർത്തിയിട്ടാണ് എൻ്റെ മക്കൾക്കും പെണ്ണുങ്ങളെയും കാവലിന് വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഞാനിങ്ങോട്ട് മാറി അവിടെ നിന്ന് ഇങ്ങോട്ട് ദുബായിലേക്ക് പോകുന്നതാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് നാട്ടിലേക്ക് വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ഞാൻ നിങ്ങളോട് വിളിക്കാനും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർണാടകയിൽ അവർ അവിടെ നിന്ന് ആദ്യം ഒരു ജനറേറ്റർ കട്ടുകൊണ്ടുപോയി അതിന് ഞങ്ങൾ കോടതി കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു ഇങ്ങനെ ജനറേറ്റർ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം കട്ടുകൊണ്ട് പോയിരുന്നു അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടുന്ന് വലിയൊരു ജനറേറ്റർ ഉണ്ട് നാൽപ്പത് ലക്ഷം രൂപേൻ്റെ വലിയൊരു ജനറേറ്റർ അത് അവർ കക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഗുണ്ടകളെല്ലാം ആയിട്ട് വന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അങ്ങനെ മൂന്ന് ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് എസ് പിക്ക് അവർക്കും അവർക്ക് കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ആരും കംപ്ലയിൻ്റ് വാങ്ങി നോക്കുക ചെയ്യാന്ന് പറയുക എന്നല്ലാണ്ട് അവർ കംപ്ലയിൻ്റ് അക്നോളജ്മെൻറ്റ് തരുന്നില്ല ഞങ്ങളെ സഹായിക്കുന്നില്ല ഇപ്പം അത് കറൻ്റ് അവർ വലിയ ലോറി വന്നിട്ട് ആ സാധനം കയറ്റി അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതികൂടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടുപോയി എനിക്കോ അല്ലെങ്കിൽ തന്നെ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ അതുപോലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ വരെ കാണിച്ചു തരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അക്നോളജ്മെൻ്റ് തരാത്തുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ വീഡിയോ എൻ്റെ സ്റ്റാഫുണ്ട് അവരോട് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കണം ഞങ്ങളൊക്കെ പരാതി കൊടുത്ത എൻ്റെ അവർ തരില്ല പോലീസും അവരെ കൂടിയാണ് അപ്പോൾ ഇതിൽ അവർ കർണാടകയിലെ എം പി ഒ അവർ അവരുടെ കുടുംബക്കാരാണ് ഇപ്പോൾ ഈ ജനറേറ്റർ വെറുതെ കിട്ടുന്ന അവർക്ക് പൈസ മുടക്കൊന്നുമില്ല ഈ സോമശേഖരം എന്ന് പറഞ്ഞ ആൾ ആകെ ഇരുപത് ലക്ഷം രൂപേന്റെ താഴെ മാത്രമേ ഇതിലേക്ക് മുടക്കിയിട്ടുള്ളൂ ബാക്കി മുഴുവൻ പൈസയും ഞാനാണ് ഇട്ടിരിക്കുന്നത് എന്റെ കൂടേൻ്റെ അതിന്റെ പതിമൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ പാർട്ട്നേഴ്സും കർണാടകയിൽ പ്രശ്നം വന്നപ്പോഴത്തേനും വീട്ടിൽ വന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത് ഞങ്ങളുടെ പൈസ തിരിച്ചു കയറണമെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടാക്കി എനിക്ക് വീട്ടിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എൻ്റെ അനുജൻ കൂടെ എൻ്റെ അനുജനും കൂടെ അതിൽ പാടുന്നു അവൻ പോലും എൻ്റെ കൂടെ നിന്നില്ല എൻ്റെ അനുജൻ അളിയൻ പിന്നെ എൻ്റെ കുറെ കുറച്ച് ആൾക്കാർ ഇവരെല്ലാവരും വീട്ടിൽ വന്ന് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ എനിക്ക് തലവേദനയ്ക്ക് താങ്ങാൻ പറ്റായിട്ട് ഞാൻ പിന്നെ അവിടെ കർണാടകയിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്രഷറി ഞാൻ കൊടുത്തു കൊടുത്തിട്ട് ആ ആ പൈസ കൊടുത്തത് കൊണ്ടാണ് എൻ്റെ അനുജൻ്റെ പിന്നെ അളിയൻ്റെ പിന്നെ അവിടെ കൂടെ കൂടിയ ബാക്കി പാർട്നേഴ്സിൻ്റെ എല്ലാം പൈസ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ എല്ലാ പിടുത്തവും പിട്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു പൈസ എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഭീഷണിയും ഞാൻ ഇപ്പോൾ പോലീസിന് കൊടുത്ത ഞാൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം പോലീസ് അത് വായിച്ചു അതിൽ ഞങ്ങൾ കൊടുത്ത പരാതി പോലും ഉണ്ട് എസ് പിക്ക് പോലും കൊടുത്ത ഈ ജനറേറ്റർ അവരിപ്പോൾ കട്ടുകൊണ്ട് പോകും ഇനി അത് കഴിഞ്ഞാൽ അവർ മാറ്റി മെഷീൻ ആ മിഷനറീസാണ് എടുക്കാൻ പോകുന്നത് അവർ ഞങ്ങളുടെ മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവരെ കോൾ ചെയ്ത് പറയുക എന്നല്ലാണ്ട് ഇതുവരെ അവർ അനങ്ങിയിട്ടില്ല ഇതാണ് സ്ഥിതി ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം മറ്റേ ಸಿ ಐ ಪ ಇಪ್ಪರಾದ ಒಳ್ಳೆ ಪಿ ಸಿ ಇದೆ ಪಿ ಸಿ ಆರ್ ಸಿ ಮಾರಾಯಿದ್ರೆ ಈಗ ಅವ್ನ್ ಏನ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ ಅಂತಂದ್ರೆ ಇನ್ನೊಂದು ದೊಡ್ಡ ಜನರೇಟರ್ ಇದೆ ಅಲ್ಲಿ ಅದನ್ನ ಲಿಫ್ಟ್ ಮಾಡ್ಬೇಕು ಅಂತ ನೋಡ್ತಾ ಇದ್ದಾನೆ ಅಂತ ಇವ ಹಾ ಅದೇ ಈಗ್ಲೂನು ಈಗ್ಲೂನು ಹಾ ಹಾ ಈಗ ಅವನು ಆ ಜನರೇಟರ್ ಇದು ಮಾಡೋದು ತೆಪ್ಕಿᱥ ಇಶು ಮಾಡ್ಬಹುದು ಅವನು ಹೇಳೋದು ಆ ಜನರೇಟರ್ ಇವತ್ತು ನೈಟ್ ಶಿಫ್ಟ್ ಮಾಡಬೇಕು ತಗೊಳ್ಳೋದು ಪ್ಲಾನ್ ಮಾಡ್ತಾರಂತೆ ಆಲ್ರೆಡಿ ಒಂದು ಜನರೇಟರ್ ತಗೊಳ್ಳೋ ಸ್ಮಾಲ್ ಈಗ ದೊಡ್ಡ ಜನರೇಟರ್ ಇದೆ ಅದನ್ನ ತಗೊಳ್ಳೋದು ಅಂತ ದೇ ಹಾವ್ ಡನ್ ಆಲ್ ದಿ ವೈರ್ ನಾನು ಅಂದ್ರೆ ನೀವೇ ಪರ್ಸನಲ್ ಆಗಿ ತೆಗಿರಿ ഇത് പോലീസിന് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും അവർ ഒന്നും ചെയ്തില്ല ശരിക്കും പോലീസും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ശരിക്കും ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് മറ്റേ അവിടെ കർണാടകയിലെ എം ബിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് അങ്ങോട്ടൊന്നും അടുക്കാത്തതും ഇതാക്കാത്തതും അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് എങ്ങനെ ഷെയർ ചെയ്തു ജനങ്ങൾ എനിക്കിനി ജനങ്ങളിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്നെപ്പോലെ വളർന്നു വരുന്ന ഒരുപാട് ബിസിനസ്സിലേക്ക് വരുന്ന ചെറുപ്പക്കാർ ഒക്കെ ഉണ്ട് അവരെങ്ങനെ എനിക്കിത്രയും മനോധൈര്യവും എല്ലാം ഉണ്ടായിട്ട് എനിക്ക് വരെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വരെ അവിടെ നാടുപെടേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് മറ്റേ ഗൂഗിളിൽ അടിച്ചാലറിയാം ക്ലിപ്പി ക്ലിപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് വരെ കിട്ടും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ിയാലറ അവിടെ അവിടെ സെക്യൂരിറ്റീനേയും ഗൺമാനെ വെച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യേനെയും മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എൻ്റെ മക്കൾക്കുമൊക്കെ പിന്നെ അത് ബാധ്യതയാവുമല്ലോ എല്ലാം പ്രശ്നമാകുമല്ലോ അപ്പോൾ മാറി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് കേസ് ഇപ്പോൾ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് രണ്ടര മൂന്ന് രണ്ടര വർഷത്തിൻ്റെ മേലെയായി കേസ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എതിരായിട്ട് എനിക്ക് അനുകൂലമായിട്ട് വിധി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിധി വരികയാണെങ്കിൽ എനിക്ക് അവിടെ സ്ഥാപനം നടത്താൻ എനിക്ക് പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളക്കാരോടൊക്കെ വെറും കൊച്ചാണ് നമ്മൾ ഏതോ ഒരു ഉഗാണ്ടയിൽ പോയി നിൽക്കുന്ന പോലെ നമ്മൾ ഇന്ത്യ രാജ്യം പറയാൻ പറ്റില്ല ഇന്ത്യ രാജ്യത്ത് നമ്മളൊരു ഒരു മിനിസ്ട്രിയിലോ ഞാൻ ഇതിൻ്റെ കംപ്ലയിൻ്റുകളൊക്കെ പ്രൈം മിനിസ്റ്റർക്ക് വരെ പെട്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ അതേപോലെ തന്നെ കർണാടകയിലെല്ലാം ഒരു ആൾക്കും വിട്ടിട്ട് ഒന്നും ഒരു കാര്യമല്ല നമ്മൾ കുറേ പേര് കൊട്ടന്മാരായിട്ട് പോയിട്ട് വോട്ട് ചെയ്യാനല്ലാണ്ട് ഒന്നും അത് ഞാൻ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ അന്വേഷിച്ചാലറിയാം എത്ര ഇൻകം ടാക്സ് കൊടുത്ത ആളാണ് ഇത്ര ഇത് ക്ലിയർ ആയിട്ട് എല്ലാം ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ തൊഴിലാളികളോട് ചോദിച്ചാൽ അറിയാം അവർക്ക് ഫീ എഫ് സാലറി അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം എല്ലാ രീതിയിലും നന്നായിട്ട് ചാരിറ്റി എല്ലാം ചെയ്യുന്ന ആളാണ് പക്ഷേ എന്നെ ശരിക്കും ഇപ്പം തകർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളടക്കം അപ്പോൾ ദൈവം അത് ഇനി ഞാൻ ചിലപ്പോൾ ഞാൻ ഇത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഉണ്ടായിന്ന് വരില്ല ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്ത് ഞാൻ ദുബായിൽ ആണ് എന്നു വെച്ചാൽ ഇതായത് ഞാൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു പോകുന്നതെന്ന് പോലും ഞാൻ ആരോടും പറയാറില്ല പേടിച്ചിട്ടാണ് അവർ അത്രയും സെറ്റപ്പാണ് അവർക്ക് എന്നെ കൊല്ലാണ് എന്നെ കൊന്നു കൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവൊന്നുമില്ല കർണാടകയിൽ ഇപ്പോൾ എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല അതൊക്കെ ഇപ്പോൾ പോലീസിനൊന്ന് നിഷ്പ്രയാസം ചെയ്യുക അവർ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊരു പരാതി കൊടുത്ത ഒരു അഗ്നമോളജി എൻ്റെ തരിക അതിൻ്റെ പേരെ ആക്ഷൻ എടുക്കുക ഇപ്പം ഇപ്പോൾ ലൈവില് ആ ജനറേറ്റർ കൊടുത്ത് വലിയ ലോറിയിൽ കയറ്റിക്കൊണ്ട് പോയി പോയി അവിടെ നിന്ന് പോയി സാധനം പോയി പോയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ എല്ലാവരും എന്നെ സഹായിക്കണം ഞാനെന്തായാലും ഒന്നുമില്ലായ്മയെന്നാണ് ഞാൻ വന്നത് എനിക്ക് ദൈവം തന്നെ കഴിവായിരുന്നു ഓരോന്ന് ഇവിടെ കേരളത്തിൽ ഇവിടെ വയനാട്ടിൽ ജെ സി വി ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ സ്വന്തമായിട്ട് ജെ സി വി ഉണ്ടാക്കിയിരുന്നു പിന്നെ വണ്ടി കള്ളം കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻജിൻ തന്നെ ഓഫാവുന്ന സാധനം രണ്ടായിരത്തിൽ ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതിന് വീട്ടിൽ കള്ളം കയറാണ്ടിരിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചേച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടന്മാരെല്ലാം കോൺട്രക്ടർമാരാണ് അപ്പോൾ മണലിന് ഭയങ്കര ടൈറ്റ് വരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം വന്നാണ് എന്തായാലും കല്ലുകളെല്ലാം വെള്ളത്തിൽ കിട മഴ പെയ്യുമ്പോൾ രണ്ടും രണ്ടും പോയിട്ട് പൊടിഞ്ഞിട്ടാണല്ലോ മണലുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും കല്ല് തന്നെ പൊടിച്ചാൽ ഡയറക്റ്റ് പൊടിച്ചാൽ അതുണ്ടായിക്കൂടിയെന്നെൻ്റെ ആശയം തോന്നി അങ്ങനെയാണ് ഞാൻ അതിൻ്റെ കുറ അതിനെക്കുറിച്ചിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിവ് ദൈവം പ്രത്യേകം തന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിലിട്ട് തന്നെ അതിനെ വിപുലീകരിച്ചിട്ട് അതിലിട്ട് തന്നെ ഓടിച്ച് ഇതാക്കാണല്ലോ ൊരു കഴിവുണ്ട് അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു മിഷൻ സ്വന്തമായിട്ടുണ്ടാക്കി ഞാൻ കോയമ്പത്തൂരെല്ലാം പോയിട്ട് ട്രെയിനിൻ്റെ ലീഫ് അത് ഇതെല്ലാം കൊണ്ടായിട്ട് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ആക്കി കൊണ്ടുവന്നത് ഇവിടം വരുത്തിയത് പക്ഷേ ഞാനിവിടെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല ഏറ്റവും മേലെ പാമ്പും കോണിയും കളിക്കുന്നത് പോലെയാണ് താഴേന്ന് ഒന്നേ രണ്ടേന്ന് ഒന്ന് തൊണ്ണൂറ്റൊൻപതിൽ എത്തിയിട്ട് ഞാൻ നേരെ ഇപ്പോൾ സീറോയിലേക്ക് വന്നിരിക്കുകയാണ് എന്നെ ഇപ്പോൾ ഗവൺമെൻറ് നോക്കുന്നില്ല മീഡിയക്കാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു മീഡിയക്കാർ ശ്രദ്ധിക്കുന്നില്ല മീഡിയക്കാർക്ക് വേറെ എന്തെങ്കിലും കേസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വ്യവസായികളുടെ വിഷമങ്ങളോ ഒന്നുമല്ല എല്ലാം മരിച്ചതിന് ശേഷം അവർ എല്ലായിടത്തിലും അവർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയും അതുവരെ വേറെ എല്ലാവരും നോക്കി എനിക്ക് എനിക്ക് നിങ്ങളിൽ മാത്രമേ മാത്രമേ ഇനി നിങ്ങളുടെ ൂ ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമെന്നോ അങ്ങനെ പറയാൻ പറ്റുമെന്നോ എനിക്കറിയില്ല ഓക്കെ ഹലോ ആ ഞാൻ ക്ലിപ്പിയാണ് അവർ പറഞ്ഞ പോലെ തന്നെ പോലീസിൻ്റെ എല്ലാവരും ഒത്താശയോടെ എൻ്റെ സാധനം അവിടെ നിന്ന് പത്ത് നാൽപ്പത് ലക്ഷം രൂപ വിലയുള്ള ജനറേറ്റർ അടക്കം ഇപ്പോൾ കൊണ്ടുപോയി അവിടെ നിന്ന് അവർ വലിയ വണ്ടി വന്ന് എല്ലാം കൂടി എടുത്ത് ആ സാധനം കൊണ്ടുപോയി അങ്ങനെ അവരെന്നെ ഇഞ്ചിൻചായിട്ട് പിച്ചു കയറി തന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോമശേഖരനും ശാന്തി ഘഗടി എല്ലാ നീതിയും എല്ലാ ഇതും അതിൻ്റെ മുഴുവൻ ഫണ്ടിട്ടതും എല്ലാം ചെയ്തിട്ട് എനിക്ക് വെറും കൈയ്യോടെ നോക്കി നിൽക്കാനല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ലോകം ഇതാണ് നമ്മുടെ ഇന്ത്യ മറ്റേ മിനിസ്റ്റേഴ്സ് ൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രസ പ്രസംഗിക്കുമ്പോൾ വ്യവസായികളാ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ട് കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഒരേ വ്യവസായികൾ വെറുതെ അല്ല ഇവിടെ എല്ലാ വ്യവസായികളും ഇന്ത്യ വിട്ടിട്ട് പോകുന്നപ്പോ പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് ഇവിടെ കൊല്ല എന്താ ഇഞ്ചിഞ്ചായി കൊല്ലും അതാണ് അവിടുത്തെ അവസ്ഥ അവർക്ക് വെറും വോട്ട് മാത്രം മതി അവർക്ക് വേറെ ആരോടും ഒരു ഇതില്ല ഇപ്പോൾ എൻ്റെ ലൈവിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്രയും കാലം ഈ പത്ത് വർഷം കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ കയറാത്ത ഓഫീസില്ല കാര്യങ്ങളില്ല ഇത്രയും ധൈര്യം ഉണ്ടായിട്ട് ഞാൻ വരെ തകർന്നു പോയി എൻ്റെ സാധനം കൊണ്ടുപോയി ഇനിയിപ്പോൾ അവരെൻ്റെ ബാക്കി മിഷൻ സാധനങ്ങളെല്ലാം കൊണ്ടുപോകും കേരളത്തിലാണെങ്കിൽ ആ സാധനങ്ങളെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുക തുരുമ്പ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുക പത്ത് പതിമൂന്ന് കോടി രൂപേൻ്റെ സാധനങ്ങൾ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരാളും നോക്കാനുമില്ല ഒന്നും ഇതാക്കാനുമില്ല ഇനി ഞാൻ ചത്ത് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ആഘോഷിക്കുക അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാമില്ല ഇനി വേറെ ഒരു ദുരന്തവും കൂടി അവിടെ വരുന്നത് അവിടെ ഞാൻ നേരത്തെ ബാദുർഷേനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അവരൊക്കെയാണ് വെറും കവിടെ പരിസ്ഥിതിവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊക്കെ വിദേശത്തു നിന്നൊക്കെ പൈസ വരുന്നുണ്ട് ആ റോഡ് നമ്മുടെ അപ്പൂപ്പനപ്പൂമാരുടെ കാലത്തുള്ള റോഡാണ് അതിലേ ഉള്ള റോഡ് ആ മറ്റേ മൈസൂർ വഴി ഗുണ്ടിൽപ്പെട്ട വഴി വരുന്ന റോഡ് ആ റോഡ് പൂട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളന്ന് തന്നെ ഓർക്കും അത് പൂട്ടും നിങ്ങൾ എത്ര സമരം ചെയ്തിട്ട് എന്തായിട്ടും കാര്യമില്ല ബഹാദൂർ ഷേൻ്റെയൊക്കെ അവൻ്റെ പുറകിലുള്ള ആൾക്കാരുടെ കഴിവ് നിങ്ങൾക്കറിയില്ല ഇതൊന്നും പ്രകൃതിനെ സംരക്ഷിക്കാനോ ഒന്നുമല്ല ഞാനവിടെ മണലുണ്ടായിക്കൊണ്ടിരിക്കുന്ന എത്രയോ പേർക്ക് വീടുണ്ടാക്കാനും ഇതുണ്ടാക്കാനും 好不、um. അന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു നല്ല മലയാണ് ആ മലയെല്ലാം കൂടി ഇടിച്ച് പൊളിച്ച് ഇവിടെ പ്രകൃതിയിൽ നശിപ്പിക്കുകയാണ് ആ മല അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്കൂളായി പള്ളിയായി ബാങ്കായി അമ്പലമായി റോഡായി പാലായി അങ്ങനെയാണ് വരുന്നത് അല്ലാണ്ട് ആ സാധനം വേറൊന്നും ആവുന്നില്ല ഇത് വിദേശ രാജ്യങ്ങളിലും യൂറോപ്പിലും എല്ലായിടത്തും യൂറോപ്പിലൊക്കെ ഞാൻ പോയിട്ടുള്ള ആളാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് പോകുവാണെങ്കിൽ തന്നെ അഞ്ചും ആറും കിലോമീറ്ററും മല തുറന്നിട്ട് ഒരു വഴി എന്ന് പറയുമ്പോൾ മൂന്ന് റോഡ് റോഡങ്ങോട്ടും മൂന്ന് ഇങ്ങോട്ടേക്കും അങ്ങനെ ആരുവേ അപ്പം അതിൻ്റെ വീതി നിങ്ങൾ എത്രയുണ്ടെന്ന് നോക്കി നോക്കുക അത് അഞ്ച് കിലോമീറ്ററോളം മര തുറന്നിട്ട് പോകുന്നത് എന്താ സായിബന്മാർക്ക് എന്താ വിവരമല്ലായിട്ടാണ് അവർ പൊട്ടന്മാരായിട്ട അപ്പോൾ അങ്ങനെ അവരെന്താ വെച്ചിട്ട് അവർ മറ്റേ ഇത് വളർച്ചയാണ് അവർ നോക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഐ എസ് എല്ലാം പിടിച്ച കളക്ടർമാരിട്ട ഓർഡറാണ് ഞാൻ വേറെ എട്ടാം ക്ലാസ്സേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അയാളുടെ ഓർഡറാണ് രണ്ട് നിലൻ്റെ മേലെ അവിടെ പാടില്ല ഇതിനേക്കാളും ദുർഘടം പിടിച്ച സ്ഥലങ്ങളാണ് പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ അമ്പതും അറുപതും നിലയിൻ്റെ ബിൽഡിങ്ങുകളാണ് ഉണ്ടാക്കുന്നത് ഇവിടെ രണ്ട് നിലയിൻ്റെ മേലെ ഉണ്ടാക്കാൻ പാടില്ല അതുണ്ടാക്കാൻ പാടില്ല ഇതുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ തെറ്റിദ്ധാരണകൾ ഇങ്ങനെ പരത്തിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞു എനിക്കിപ്പോൾ ആരെയും പേടിക്കാനല്ല എൻ്റെ ജീവിതം എന്തായാലും തീർന്നു അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ ഒരു വികസനം കൊണ്ടുള്ള വയനാടിനെ ശരിക്കും എടുക്കുകയാണ് അല്ലാണ്ട് വേറെ അവിടെ ബിൽഡിങ് ഉണ്ടാക്കരുത് അത് ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് വേറെ പുറത്തുനിന്ന് ആരും പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല ആരും അങ്ങോട്ട് കയറി വരില്ല അങ്ങനെ വയനാടിനെ എല്ലാം ഇറക്കി ഇറക്കി അതിന് കുറേ പ്ലാനിങ്ങുണ്ട് മൊത്തം ഒരു പ്ലാനിങ് ഉണ്ട് വയനാടിനെ ഇല്ലാണ്ടാകും വരെ അതിനെ മുഴുവൻ പുലികളെയും മൃഗങ്ങളെല്ലാം വളർത്തി ഇപ്പോൾ തന്നെ പുലിയും മൃഗങ്ങളെല്ലാം റൂട്ടിലേക്കൊക്കെ എല്ലാം എല്ലാവരെയും കൊന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ ഇനി കുറെ കൂടി കഴിയുമ്പോൾ ആ റോഡും കൂടെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഓട്ടവും കൂടി ഇല്ലാണ്ടാവുമ്പോൾ പുലികളെല്ലാം നേരെ വന്നിട്ട് ആളുകളെല്ലാം തിന്ന് തീർക്കാനാവുമ്പോൾ ഓരോരുത്തരും അവിടെ നിന്ന് സ്ഥലം വിട്ടോളും ഇതൊക്കെ ശരിക്കും ഭരിക്കും ശരിക്കും വമ്പം പ്ലാനാണ് അപ്പോൾ ഇതെനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് എല്ലാവരും ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എല്ലാവരും ഇപ്പം എൻ്റെ ശത്രുക്കളാണ് ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ തന്നെ സോമശേഖരൻ ടീമും കൊല്ലാൻ വരുന്നു പിന്നെ ഇനിയിപ്പോൾ ഇവർ ഇനിയിപ്പോൾ ബഹദുർഷേന്റെ ടീം യും അത് ഓൾറെഡി ഉണ്ടാവും അവനാണ് എൻ്റെ മറ്റേ അവരെ ഇടപെട്ടിട്ടാണ് എൻ്റെ എല്ലാ പേപ്പറുമായിട്ട് ലീഗലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പത്ത് പതിമൂന്ന് കോടി രൂപ മുടക്കിയിട്ടേക്കുന്ന എൻ്റെ സ്ഥാപനം പൂട്ടിയേക്കുന്ന ഈ ബഹദുർഷൻ ടീം അങ്ങനെയാണ് ഒരു ഡി ഡി എം ഞാനങ്ങനെ നേരെ ഇത് ഹൈക്കോടതിയിൽ കേസ് കൊണ്ടുപോയി കേസ് കൊണ്ടുപോയപ്പോൾ കോടതി പറഞ്ഞെന്താണെന്നറിയാം ഡി ഡി എം എൻ്റെ ഉത്തരവ് ഹൈക്കോടതിക്ക് പോലും അത് ഇതാക്കാൻ പറ്റില്ല അതിക്ക് അതിക്കും മേലെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ഈ പാറയും ഈ മറ്റേ ആറാട്ടുപാറയും ഈ പാൻഡം പാറയും അവിടെ ഉണ്ടായിരുന്നു ഇന്ന് വരെ അത് ഇടിഞ്ഞു വീണട്ടോ അതിനൊന്നും ഒരു ദ്രോഹം വന്നിട്ടില്ല ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നു അത് ചെയ്യുന്നതിന് മുഴുവൻ ഓരോന്നിനും വില്ലും കൊടുത്ത് ടാക്സും അടച്ച് ഇൻകം ടാക്സും അടച്ച് എല്ലാവർക്കും ഇതും കൊടുത്തു അതിലൊരു പത്ത് രണ്ടായിരം തൊഴിലവത്സരങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ അറുപത് അറുപത്തഞ്ച് തൊഴിലാളികളുണ്ടായിരുന്നു അതുകൂടാണ്ട് പത്ത് രണ്ടായിരം പേരോളം അത് ഈ വണ്ടികൾ കാര്യങ്ങൾ ഇപ്പോൾ അമ്പലവയലിൻ്റെയും ബത്തേജിൻ്റെയൊക്കെ സ്ഥിതി എന്താ ഈ കോരികളും കാര്യങ്ങളെല്ലാം അങ്ങടി നിന്നപ്പോഴത്തേനും അവിടെയൊന്നും ഒരു കച്ചവടമല്ല ജനങ്ങളൊക്കെ കക്കാനിറങ്ങുന്ന ഒരവസ്ഥയിലേക്കായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കോരി എന്ന് പറയുന്ന സാധനമാണ് അടിസ്ഥാനം ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോറി അതിൻ്റെ മെയിൻ ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണലേ നമുക്ക് വാരം വാരമൊന്നുമില്ല ഈ ഒരു വെള്ളം ണ്ടാക്കണമെങ്കിൽ മണല് വേണം കല്ല് വേണം ഈ സാധനങ്ങൾ വേണം ആ സാധനം വരുമ്പോഴേ ഒരു വീടുണ്ടാക്കാൻ പറ്റുള്ളൂ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന് ജനല് വാങ്ങുകയുള്ളൂ മറ്റേ വിചാഗിരി വാങ്ങുകയുള്ളൂ മറ്റേ മരം വാങ്ങുകയുള്ളൂ അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ അതിലേക്ക് ഉള്ള അലമാരികൾ പിന്നെ അതേപോലെ എന്തേലും ഫർണിച്ചറുകൾ സാധനങ്ങൾ എല്ലാം വാങ്ങണമെങ്കിലും ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തൊട്ട് തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലേക്കുള്ള കച്ചവടക്കാർക്കൊന്നും ഒരു ഒരു ഇതുമില്ല തൊഴിലില്ല അങ്ങനെ എല്ലാം ഫുൾ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം കുളമായിക്കൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഇടയിലാണ് ഇവർ പ്രകൃതിക്ക് ദോഷം വരുമെന്ന് പറഞ്ഞിട്ട് ആ റോഡും കട അടയ്ക്കാൻ പോകുന്നത് ഞാൻ ഒറ്റ ഒരു കാര്യം ഞാൻ എന്തായാലും ഉച്ചയാകാൻ പോകുന്ന ഒരാളാണ് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളെ ലോ ലൈഫ് ലോങ് സംരക്ഷിക്കാനാണെങ്കിൽ ഈ ലോകമായ രാജ്യം നമ്മൾ ഇന്ത്യ അടക്കം അണു ആയുധങ്ങളാണ് വാങ്ങി വെച്ചിരിക്കുന്നത് എല്ലാത്തിനും എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞെങ്കിൽ ആ രാജ്യം ഈ രാജ്യത്തിൽ മനുഷ്യരെ കൊല്ലും ഈ നമ്മൾ അവരെ കൊല്ലും അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ലോകം ലൈഫ് പോലെ എന്നിട്ട് അത്രയും വലിയ ഭീകര സാധനങ്ങൾ നമ്മൾ വാങ്ങിവെച്ചിട്ടാണ് ഈ നത്തോലി പോലത്തെ ബാദുരുഷൻ്റെയും എല്ലാം പറയുന്നത് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് തലമുറേനെ നമ്മൾ കാത്തു രക്ഷിക്കണം ശരിക്കും ഞമ്മളെ പൊട്ടന്മാർ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞമ്മളെ ഇതായിക്കൊണ്ടിരിക്കുക നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കും ഞമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഞമ്മളെ ഇന്ത്യ അടക്കം എല്ലാ ലോകരാജ്യങ്ങളും വാങ്ങിവെച്ചിരിക്കുന്ന ആയുധങ്ങൾ നമ്മൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മറ്റുള്ള രാജ്യത്തിന് അവർ ശത്രു വന്നാൽ അവിടുത്തെ പാവങ്ങൾ ചാകുന്നുണ്ടോ അവർ ലൈഫ് കുറേ പോകുക അതൊന്നും നോക്കിയിട്ടല്ല അവർ നേരെ ഇങ്ങോട്ട് വിടുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പം ാവസാക്കിയിലൊക്കെ കൊണ്ടുപോയിട്ട് ആ അണു ആയുതൊട്ടേൻ്റെ ഇന്നും തീർന്നിട്ടില്ല അപ്പോഴാണ് ഇവൻ ഇവിടെ വന്നിട്ട് ബത്തേരി ഇവിടെ ആകെ ഫോറസ്റ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ ബത്തേരി മാത്രമേ ഉള്ളൂ ഈ കാണാവുന്ന രാജ്യത്ത് മുഴുവൻ ഇന്ത്യയിൽ തന്നെ എത്ര വഴികളീ ഫോറസ്റ്റ് കട ഇതിലും വലിയ റൂട്ട് കൂടെ പോകുന്നു അവിടെ മുഴുവൻ മേൽപ്പാലവും പിന്നെ ഇതെല്ലാം വെച്ചിട്ട് അവിടെ യാത്ര നടക്കുന്നില്ല ഇവിടെ എന്തുകൊണ്ട് മേൽപ്പാലം പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ റോഡ് മാറ്റി ഇല്ലാത്ത റോഡ് ഒരു പത്ത് നൂറ് കിലോമീറ്ററിനും ചുറ്റി വളച്ച് കൊണ്ടുവന്നിട്ട് അതിന് കുറേ ഫണ്ടും ഇറക്കിയിട്ട് ഇതിൻ്റെ ഒരു പത്തരട്ടി ഫണ്ട് ഇറക്കിയിട്ട് ചെയ്യാൻ വരെ പൈസ ഉണ്ട് അതിൻ്റെ പകുതി പോലും പൈസ വേണ്ട ഇതിൻ്റെ മേലേക്കിട്ടൊരു മേൽപ്പാലമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഈ ഉള്ള ഇത്രയും സ്ഥലം ആവില്ല ഇത്ര നിലവിൽ ഇത്രയും കൂടാനും കോടി മുടക്കിയിട്ട് അവിടെ നിന്ന് ഇത്രയും പത്ത് ഇരുപത് കിലോമീറ്റർ റോഡ് ഓൾറെഡി ഉള്ള റോഡ് പൊളിച്ചിട്ട് പുതിയ റോഡ് അതും ചുറ്റി വളച്ചിട്ട് അതിന് വീതിയും കൂട്ടി അതിലേക്ക് ഫണ്ട് ഇറക്കാനുണ്ട് അപ്പോൾ നമ്മളെ ചിന്തിക്കുകയും ഈ ഓട്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചിന്തിക്കുകയും ഇവർ വെറുതെയാണ് ഇവരെല്ലാം അവരെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതിലെ സുഖൻ രാജഭരണമാണ് ഞാനിപ്പോൾ ഇവിടെ ദുബായിലുള്ളത് ഇവിടെ രാജാവാണ് ഭരിക്കുന്നത് അവിടെ കക്കാനധികം ആൾക്കാരൊന്നും ഇല്ല അവര് ഇവിടെ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മുടെ അവിടെ താഴെക്കെടുത്തൊട്ടും മേലെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് എനിക്ക് അവിടെ നിന്ന് തന്നെ എത്ര ഭീഷണി വന്നിട്ടുണ്ടല്ലോ അവിടെയൊക്കെ വന്നിട്ട് ഓരോരുത്തർ പിരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓ ഒന്നും രണ്ടും രൂപയൊന്നുമല്ല ചോദിക്കുന്നില്ല ലക്ഷങ്ങളാണ് വന്നിട്ട് ചോദിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങുമ്പോഴത്തേനും ഞാൻ അവരെടുത്ത് പറഞ്ഞു ഞാൻ ലീഗലായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇല്ലീഗലാണ് അതോ ഞാൻ ടാക്സ് അടയ്ക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കട്ടോ ഇതൊക്കെ ആക്കാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കും കുഴപ്പമില്ല ഞാൻ ലീഗലായിട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തിനേതാണ് അപ്പോൾ അവർക്ക് മുഴുവൻ എന്നോട് ദേഷ്യം വന്നു അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പുറകിലാണ് ഉള്ള സ്ഥാപനം കൂടി എം ഒ എഫ് കിട്ടിയ സ്ഥാപനം പോലും പരിസ്ഥിതി ആഘാത പഠനം നടത്തിയൊരു ഗ്രൂപ്പ് വന്ന് മൊത്തം പഠനവും നടത്തിയിട്ട് ആ ലൈസൻസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുന്നവർക്കറിയാം രണ്ട് മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് ആകെ ഒരു സ്ഥാപനം പോലെ എനിക്ക് അവിടെ സ്ഥലങ്ങളെല്ലാം വാങ്ങിയിട്ട് അതും കാട് പിടിച്ചിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വെറുതെ കിട്ടുന്ന സാധനങ്ങളല്ല ഇതെല്ലാം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇതാക്കി അത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്ന് ചെയ്തു ഓരോ പ്ലാനില്ലാണല്ലോ ഓരോന്ന് ചെയ്യുന്ന ഓരോന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതുപോലും എൻ്റെ ബ്ലോക്കാക്കിയിട്ടിരിക്കുകയാണ് അതിനാ അവർ ആ മലേൻ്റെ ആറാട്ടും പാറേൻ്റെ മുകളിൽ ഒരു ക്ലബ്ബും ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു അമ്പലയിൽ ഒരു ജോർജ് മാഷ് ഉണ്ട് ഇയാളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല അവിടെ കൊണ്ടുവന്നൊരു ക്ലബ്ബും ഒരു മലേൻ്റെ ിലെ കൊണ്ടു ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് കുറെ ആൾക്കാരൊക്കെ വിളിച്ച് കളക്ടറെല്ലാം കൂടി കാണിച്ചിട്ട് അതും ബ്ലോക്ക് ആക്കിച്ചു അപ്പോൾ എനിക്കറിയില്ല ഇനി എന്ത് എനിക്ക് പറയുകയാണെന്ന് അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി നിങ്ങൾ എന്തായാലും ഓർത്തിരുന്നോ ആ വയനാട്ടിലെ ആ റോഡും പൂട്ടിയിരിക്കും ഷുവർ അവർക്ക് അത്ര പിടിപാടാണ് ഈ ബഹാദൂർ ഷാ ടീമുകൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതും കട ഞങ്ങളുടെ അപ്പൂപ്പന്മാർ കാളവണ്ടി കാലം തൊട്ടിട്ട് അതിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ആ നേരെ ആ റോഡ് നേരെ വന്ന് വെത്തേരി വന്ന് കൽപ്പറ്റ വന്ന് എറണാകുളത്തേക്കൊക്കെ എത്ര ചീപ്പായിട്ട് എത്ര എളുപ്പ വഴിയാണെന്ന് അറിയുമോ അത്ര നല്ല കറക്റ്റ് ലെവൽ റോഡ് മറ്റു അടുത്ത കിടയൊന്നും വലിയ വണ്ടികളൊന്നും ഈ ലോറികളും ലോഡും കൊണ്ട് വരുന്ന സാധനങ്ങളൊന്നും അതിലൊന്നും പോകില്ല അപ്പുറത്തെ വഴിക്കിട അതും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കടയാ പോകുന്നത് അതും കടയാ നമ്മൾ ചിന്തിക്കണം ഇതും പൂട്ടു അത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അതും പൂട്ടു മൊത്തത്തിൽ പുലികളെ വണ്ടികളതിൽ രാത്രിയും കൂടെ ഓടാണ്ടായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കേൾക്കുന്നില്ലേ ആളുകൾ ഇതൊക്കെ സിനിമയല്ല ലൈവിൽ വന്നിട്ട് പുലിയൊക്കെ തിന്നുപോവുകയാണ് മൃഗങ്ങളെയും ആളുകളെയും ഒക്കെ തിന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ ഞാൻ ബത്തേരിലാണ് താമസിക്കുന്നത് അവിടെയൊക്കെ വരെ പന്നിയും സാധനങ്ങൾ അട്ട വരെ വരാൻ തുടങ്ങി പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പന്നി വരുന്നതുകൊണ്ട് ഫോറസ്റ്റിൽ നിന്നൊക്കെ കയറി വരുന്നുകൊണ്ട് അട്ടകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് അത്രയും ദുരിത അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ മുഴുവൻ കാടാക്കി എല്ലാം കൂടി ആക്കി കുറെ എണ്ണത്തിനൊക്കെ കൊന്നു കഴിയുമ്പോൾ പേടിച്ചിട്ട് ബാക്കി എല്ലാവരും ഇട്ടിട്ട് വയനാട് വിട്ടു പോകുമല്ലോ അതുകൊണ്ട് വയനാട്ടിൽ നിങ്ങൾ ഒരാൾ കാര്യാലോചിക്കും ഇതുവരെ ഒരു വിമാനത്താവളം പോലും ഇട്ടിട്ടില്ല ഒരു റെയിൽവേ ഇല്ല കടൽ മാർഗമല്ല ആകെയുള്ള റോഡ് ആ സാധനം അതാ യുവന്മാരെ പോലെയുള്ള കവട പരിസ്ഥിതിവാദികളെല്ലാം അങ്ങി കൂട്ടിയിട്ട് അതും പൂട്ടിക്കുന്നു അങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ എനിക്ക് ഇനി നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല ഇപ്പം എൻ്റെ ഇത്രയും ഞാൻ ടാക്സ് അടച്ച് ഞാൻ ഇൻവെസ്റ്റും ചെയ്ത് ഇതാക്കി എൻ്റെ സാധനം നമ്മളുടെ ഇതേ ടാക്സും വാങ്ങുന്ന ഞങ്ങൾക്ക് സംരക്ഷണം തരാന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാരും കൂടെ കൂടിയിട്ട് സപ്പോർട്ടും ചെയ്ത് ആ സാധനം എടുത്തുകൊണ്ട് പോയി ഇനിയിപ്പോൾ ഇതിൽ കൂടുതലും പിന്നെ ഈ ഞാൻ എനിക്ക് നിങ്ങളോട് എന്താ പറയുക അപ്പോൾ ആർക്കവിടെ കള്ളന്മാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ ഗുണ്ടിൽപ്പെട്ട എം എൽ എ നരഞ്ജൻകുമാറിൻ്റെ അടുത്ത് പോലെ ഈ വിഷയങ്ങൾ പറഞ്ഞു ഇത് മുഴുവൻ അവർക്കറിയാവുന്ന ഇവരൊരു പൈസ ഇൻവെസ്റ്റ് ഇല്ല എന്നെ വർഷങ്ങളായിട്ട് ഇതാക്കുന്ന ഒരു ഹെൽപ്പ് ആയിരുന്നു എന്നുള്ള എലക്ഷൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എന്നോട് അവിടുന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു മാർഗ്ഗമല്ല എൻ്റെ ഉള്ള പൂട്ടി പൂട്ടിക്കിടക്കുകയാണ് അത് അപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഇതാക്കി ഇതാക്കി ഞാൻ വെറുതെ ഒരു ചെറിയ വിലക്കെന്തെങ്കിലും കൊടുക്കുന്നത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് കൊന്നു കൊന്ന് പോകുന്നിട്ട് ഇങ്ങനെ കവന്തിഞ്ഞുള്ള പരിപാടിയിൽ ഇതാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി കർണാടകയിൽ ഇന്ത്യയിലെ മതം ഞാൻ വിചാരിച്ചു കേരളത്തിലേ പ്രശ്നമുള്ളൂ അവിടെ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ചിട്ട് ഞാൻ കർണാടകയിലേക്ക് പോകാം അതാണ് അവിടെ ഞാൻ ജീവിതത്തിൽ ചെകുത്താൻ എന്ന് പറഞ്ഞൊരു സാധനം എന്തായാലും വേറെയില്ല ഏറ്റവും വലിയ ചെകുത്താൻ മനുഷ്യനാണ് അതിന് വലിയ ഒരു ചെകുത്താനില്ല ഇതെൻ്റെ ലൈവില് ഞാനും എൻ്റെ മക്കളും ഭാര്യയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത്രേം പറയാനുള്ളൂ അപ്പോൾ എനിക്ക് എന്തായാലും സന്തോഷമായി ആ സാധനം എന്തായാലും എല്ലാ അകമ്പടിയോട് തന്നെ കള്ളന്മാരുടെ കൂടെ പോലീസും കള്ളന്മാരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അതും കൊണ്ടുപോയി ഓക്കെ ശരി